നമസ്കാരം, ഞാൻ ശ്രീകലയാണ്. ലവ് മൈ പ്ലാന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നനഞ്ഞ ദിവസമാണ്, രാവിലെ തുടങ്ങി ചെന്നം പിന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ഒരു പ്ലാന്റിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് അറിയാനിടയായി. അത് നിങ്ങളിലേക്ക് കൂടെ എത്തിക്കാന്ന് വിചാരിക്കുവാണ്. അപ്പൊ നമുക്ക് പ്ലാന്റ് ഏതാണെന്ന് നോക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്ലാന്റിനെ പറ്റി പറയുവാണെങ്കിൽ, ഒരു പഴയ ഒരു സിനിമാ ഗാനം ഈ പ്ലാന്റിന്റെ പേരിലുണ്ട്. നിന്റെ മിഴിയിൽ നീലോൽപ്പലം, തൽക്കാലം നിർത്തട്ടെ, ബാക്കി പാടിയാൽ പ്രശ്നമാകും. അപ്പോ നീലോൽപ്പലം എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റാണ് പരിചയപ്പെടുന്നത്. ഏകദേശം 1.5 വർഷത്തോളം കാലമായി ഞാനിത് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നട്ടുവെച്ചിരിക്കുന്നു. പൂക്കൾ ഉണ്ടാകുന്നുണ്ട്, ഞാൻ ഡെയിലി കാണുന്നുണ്ട്. ശരിക്കും ഇതൊരു എന്താ സാധാരണ വൈൽഡ് ആയിട്ടുള്ള വാട്ടർ പ്ലാന്റ് ആണെന്നാണ് കേട്ടോ എന്റെ വിചാരം. എനിക്ക് ഇത് കൂടുതലൊന്നും ഇതേപ്പറ്റി അറിയില്ലായിരുന്നു. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനത് കാറ്റലോഗിൽ പെടുത്തി സെയിൽ ചെയ്യാൻ തുടങ്ങി. എന്നിട്ടും എനിക്ക് ഈ പ്ലാന്റിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റിയില്ല. പക്ഷേ എന്തോ ഒരു പ്രത്യേകത ഉള്ള പ്ലാന്റാണെന്ന് എന്റെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനെപ്പറ്റി ഒന്ന് പഠനം നടത്തിക്കളയാന്ന് വിചാരിച്ച് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഇതൊരു നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആണെന്നും ചരിത്രങ്ങളിലൊക്കെ ഒത്തിരി പ്രതിപാദിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണെന്നും ഒക്കെ അറിയാൻ പറ്റിയത്. അപ്പൊ നമുക്കിന്ന് പ്ലാന്റിനെ ഒന്ന് കാണാം, പ്ലാന്റിനെ പറ്റി കൂടുതലായിട്ട് അറിയാം. അപ്പോൾ ഓരോ ദിവസം നമുക്ക് എന്താണ് ഒരു പ്ലാന്റിനെ ഓരോ ദിവസം ചില പുതിയ പ്ലാന്റുകളെ പറ്റി അറിയുമ്പോൾ കൂടുതലായിട്ട് ഒരേ കാര്യങ്ങൾ അതിന് ഇന്ന പ്രത്യേകതകളുണ്ടെന്നൊക്കെ അറിയുമ്പോൾ എനിക്ക് ആ ഒരു ദിവസം ഒരു ഫുൾ ആ ഒരു ദിവസം ആ പ്ലാന്റിനെ പറ്റി തന്നെ ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. ഇന്ന് ഈ ഒരു ചെടിയെ പറ്റി തന്നെ ഇങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലുള്ളവരോടൊക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ആ ചെടി ഈ ചെടി ഇങ്ങനെയൊക്കെയാണ് ചേട്ടാ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അമ്മ, അങ്ങനെയൊക്കെ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ആ ഒരു കാര്യം നിങ്ങളോടും കൂടെ എനിക്ക് പറയണമെന്ന് തോന്നി. അതാണ് ഇന്ന് ഞാൻ വീഡിയോ ഇട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇത് പറഞ്ഞപ്പോഴാണ് കേട്ടോ, ഞാനിപ്പോ ഒരു എന്താ പാട്ടിന്റെ ഒരു ലൈൻ പാടിയല്ലോ. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ബഹുമാന്യനായിട്ടുള്ള ഒരു വ്യക്തി പഴയ സിനിമാ ഗാനങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള കുറെ ചെടികളൊക്കെ ഉണ്ടല്ലോ, അതേപ്പറ്റിയൊക്കെയുള്ള പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് പ്ലാന്റ്സ് ഒക്കെ ആളുകൾ കളക്ട് ചെയ്യുന്നതെന്ന് നോക്കി. അപ്പോൾ തീർച്ചയായിട്ടും നീലോൽപ്പലമൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. നീർമാതളം പോലെയുള്ള അങ്ങനെയുള്ള കുറേ പ്ലാന്റ്സുകളൊക്കെ സിനിമാ ഗാനങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള ചില പ്രത്യേകതരം ചെടികളുടെ കളക്ഷൻസ് സൂക്ഷിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഞാൻ ഈ വീഡിയോയിലൂടെ ജസ്റ്റ് പറയുകയാണ്. എന്തായാലും നമ്മുടെ പ്ലാൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇന്ന് അത്യാവശ്യം നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ പൂവൊക്കെ ഉണ്ടായിട്ട് മഴ കൊണ്ടിട്ടാണെന്ന് തോന്നുന്നുണ്ട്. പൂവ് ഇതാ താഴേക്കൊക്കെ വീണ് നിൽക്കുന്നുണ്ട്. രാവിലെ ശക്തമായിട്ടുള്ള മഴയായിരുന്നു. അപ്പം ഞാൻ രാവിലെ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പൂവ് ഉണ്ടാവും എന്ന് വിചാരിച്ചു. ശരിക്കും ഞാനത് ടെറസിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ബേസിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ പൂവുണ്ടാവും എന്ന് വിചാരിച്ചാണ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. പൂവ് ഇതാ നല്ല മഴയായതുകൊണ്ട് പൂവ് ഇങ്ങനെ ഒരു കോലത്തിലായിപ്പോയി. എന്തായാലും പ്ലാന്റ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഈ ഒരു പ്ലാന്റ് എൻ്റെ മോളുടെ സ്കൂളിനടുത്ത് ഇങ്ങനെ കുറേ വയൽ പോലത്തെ ഭാഗങ്ങളാണ്. അപ്പം ആ ഭാഗത്തൊക്കെ ധാരാളമായിട്ട് ഇതിങ്ങനെ പൂവായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം എനിക്ക് തോന്നി എന്തായാലും ഇനി അതായിട്ട് കുറയ്ക്കുന്നത് എന്തിനാ, അതും കൊണ്ടുപോയി വീട്ടിലൊന്ന് നട്ടുപിടിപ്പിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കൊണ്ടുവന്ന് വെച്ച പ്ലാന്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 1-ഓ 2-ഓ ചെറിയൊരു തൈയാണ് ഞാനിവിടെ ഈ ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് വെച്ചത്. പക്ഷെ ധാരാളം തൈകളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല നീല കളറുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണിത്. അപ്പതാ നമ്മുടെ ഇന്നത്തെ ആള് ഇതാണ് കേട്ടോ, ഈ ഒരു പ്ലാന്റ് ആണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളൊക്കെ ചതുപ്പ് പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് സാധാരണ കണ്ടുവരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. നിങ്ങൾക്കും നിങ്ങളിൽ പലർക്കും അറിയില്ലായിരിക്കും ഇത് നീലോൽപ്പല എന്ന് പറഞ്ഞ പ്ലാന്റ് ആണെന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഇന്നീവര എന്ന് പറഞ്ഞ മറ്റൊരു പേരും കൂടെ ഈ ഒരു പ്ലാന്റിനുണ്ട്. പിന്നെ കരിങ്കൂവളം എന്ന് കേട്ടിട്ടുണ്ടോ, ആ ഒരു പേരും ഇതിൻ്റെ സ്വന്തം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മെഡിസിനൽ വാല്യൂ കുറച്ച് കൂടുതലാണ്. അതായത് പൊള്ളല്, പിന്നെ പനി, പിന്നെ പിത്ത സംബന്ധമായിട്ടുള്ള അസുഖങ്ങള്, അതിനെല്ലാം ഇതിൻ്റെ തണ്ടും വേരും ഇലയൊക്കെ മരുന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കറിഞ്ഞപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആകർഷിച്ചൊരു കാര്യം, ഇതിൻ്റെ ഇല തോരൻ വെച്ച് കഴിക്കാൻ വളരെ നല്ലതാണ്, വളരെ രുചികരമാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഇതിൻ്റെ നല്ല കുറച്ച് ഇലകൾ നോക്കിയിട്ട് തോരൻ വെച്ച് കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. കാരണം
ഞാനിങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഇലക്കറികൾ ഏതൊക്കെയാണെന്നുള്ളൊരു ഗവേഷണത്തിലും കൂടിയാണ് കേട്ടോ. പലരോടും ചോദിക്കും, ഓരോന്ന് കാണുമ്പോൾ ഇത് കഴിക്കാൻ പറ്റുന്നതാണോ. എനിക്ക് ഇലക്കറികൾ ധാരാളമായിട്ട് കഴിക്കേണ്ട ഒരു വ്യക്തിയും കൂടിയാണ്. ഞാൻ പലപ്പോഴും ഡോക്ടേഴ്സ് എന്നോട് പറയാറുണ്ട്, അപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റുന്ന ഇലക്കറിയുടെ കൂട്ടത്തിലേക്ക് ഇവനെയും കൂടെ പെടുത്താം. അപ്പം എന്തായാലും ഇതൊന്ന് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല, എന്തായാലും വെച്ച് നോക്കണം എന്ന് തന്നെ വിചാരിക്കുന്നു ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോൾ തന്നെ. പിന്നെ നമ്മളുടെ പുരാണങ്ങളിൽ ഇതിനെ പറയുന്നത് കാമദേവന്റെ 5 പുഷ്പങ്ങളിൽ പെട്ട ഒന്നാണെന്നാണ് വിശ്വാസം കേട്ടോ. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഇതേപ്പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ നമ്മൾ ഇലക്കറിയായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഇതിന്റെ ഇലയും തണ്ടും കൂടി ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ രണ്ടും വളരെ സ്വാദിഷ്ടമാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഇതേപോലെ സമാന സദൃശ്യമുള്ള വേറെ കുറച്ചല്ല, 1-2 പ്ലാന്റ്സും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇതിന് സദൃശ്യമായിട്ടുള്ള വേറെ പ്ലാന്റ്സുകളും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ലീഫിന്റെ ആ ഒരു ഷേപ്പൊക്കെ നിങ്ങൾ ഈ വീഡിയോ കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കുന്നു എനിക്ക് തോന്നുന്നു. പിന്നെ പൊള്ളലിന്, ഞാൻ നേരത്തെ പറഞ്ഞു പൊള്ളലിന് ഇത് ഉപയോഗിക്കുന്നു പറഞ്ഞു, ഇതിന്റെ ഇലയും പൂവും തണ്ടും കൂടെ അരച്ചിട്ട് പൊള്ളലേറ്റ ഭാഗത്തേക്ക് തേക്കാനായിട്ട് അത്യുത്തമാണെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ചുറ്റുപാടും ഓരോരോ സസ്യജാലങ്ങളും നമ്മൾ എന്തോരം അറിയാൻ കിടക്കുന്നു അതിനെപ്പറ്റിയൊക്കെ. അപ്പൊ ഓരോന്ന് അറിയുമ്പോഴും എനിക്ക് ഓരോ കൗതുകം ഉണ്ടാവും, കാരണം നമ്മളുടെ ചുറ്റുപാടുമുള്ള ചില ചെടികളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും എന്നുള്ള കാര്യവും, പിന്നെ അതേപോലെ അത് നമ്മളറിയാത്ത പല അസുഖങ്ങൾക്കും വേണ്ടി നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് തന്നെ വലിയൊരു അറിവാണ്. അപ്പോൾ എനിക്കിന്ന് കിട്ടിയ അറിവ് ഇതാണ്. അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു കാര്യം. കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും, എന്നാലും എന്നിലൂടെ കുറച്ചെങ്കിലും പേർക്ക് എത്തിക്കാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ മോണോകോറിയാത്ത് എന്ന് പറഞ്ഞ ഒരു പേരിൽ ഞാൻ ഈ പ്ലാന്റ് ഓൾറെഡി സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒരു അറിവില്ലായ്മയും കൊണ്ട് ശരിക്കും എനിക്കിത് ആക്ച്വലി എന്ത് പ്ലാന്റ് ആണെന്ന് അറിയില്ലായിരുന്നു. നല്ല നീല കളറിലെ പൂണ്ടാവുന്ന ഒരു ഫ്ലവറിങ് വാട്ടർ ഫ്ലവറിങ് പ്ലാന്റ് എന്ന് മാത്രമാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റിയത്. അപ്പൊ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളോടും കൂടെ ജസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുവാണ്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം. ഞാൻ അറിയുന്ന പുതിയ പ്ലാന്റുകളെ പറ്റി മാക്സിമം ഇതുപോലത്തെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ ചോദിക്കാം, എന്താ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ഒന്നും ഇല്ലെന്ന്. ഉടനെ വരുന്നുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ഈ ചെടികൾ തേടിയുള്ള യാത്രയിൽ കണ്ടുമുട്ടുന്ന ഓരോ ചെടികളെ പറ്റിയും അറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്കും കൂടെ അറിയിക്കുക എന്നുള്ളത് എന്റെയും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ സന്തോഷം നിങ്ങളിലേക്കും കൂടെ പകർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും എൻ്റെ സ്നേഹം നന്ദി അറിയിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.